ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് മിക്കവാറും പിള്ളേരെല്ലാം വീട്ടിൽ തന്നെയായിരിക്കും, ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികൾ. അപ്പം അവരെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ പാരന്റ്സിന് കുറ്റം പറയാൻ പറ്റില്ല, അവരെ പെട്ടെന്ന് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മൊബൈൽ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അത് മൊബൈൽ കൊടുത്തു കഴിയുമ്പോൾ അത് പിന്നെ അവർക്കൊരു ഹാബിറ്റായി മാറും. ഭക്ഷണം കഴിക്കും മൊബൈൽ, ഉറങ്ങുമ്പോൾ മൊബൈൽ. അപ്പം അതിൽ നിന്ന് മാറ്റാനായിട്ട് പിള്ളേരെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ആണ് ഞാനിത് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് എ ബി സി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. ഇന്ന് ആക്ച്വലി ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് മിക്കവാറും പിള്ളേരെല്ലാം വീട്ടിൽ തന്നെയായിരിക്കും, ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ. അപ്പം അവരെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ സാധാരണ പാരൻസിന് കുറ്റം പറയാൻ പറ്റില്ല, അവരെ പെട്ടെന്ന് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊബൈൽ ആയി കൊടുക്കുന്നത്. പക്ഷേ അത് മൊബൈൽ കൊടുത്തു കഴിയുമ്പോൾ അത് പിന്നെ അവർക്കൊരു ഹാബിറ്റായി മാറും. ഭക്ഷണം കഴിക്കും മൊബൈൽ, ഉറങ്ങുമ്പോൾ മൊബൈൽ. അപ്പം അതിൽ നിന്ന് മാറ്റാനായിട്ട് പിള്ളേരെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ആണ് ഞാനിത് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാനത് കാണിക്കാം. ഇത് കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് 1 മുതൽ 10 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചിട്ട് വരച്ച ചെറിയ ഒരു ഒരു ഇമേജസ് ആണ്. അത് പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് വെച്ച് വരച്ച കുറെ സാധനങ്ങളാണ്. ഓക്കെ, വെറും ഭയങ്കര സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പാരൻസിന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഇത് ചെയ്യുന്നതിന്റെ പ്രയോജനം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഒന്ന് പാരൻസും ഉള്ള കുട്ടികളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും, പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഇത് വർദ്ധിപ്പിക്കും. മൊബൈലിൽ നിന്ന് ഓബിയസ് ആയിട്ടും അവർക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ പാരൻസും കുട്ടികളും കമ്മേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ഇത് ഒരു വേറെ തലത്തിൽ കൊണ്ടുപോകും. കാര്യം നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എസ്പെഷ്യലി ഈ സമയത്ത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇത് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഓക്കെ, അത് നമുക്കത് ഒന്ന് നോക്കാം. വളരെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് പിള്ളേരെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനിലോട്ട് നമുക്ക് പോവാം. വളരെ ശരി.
ശരിക്കും 1 to 10 നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. ഇത് ശരിക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും അവിടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട് തീർച്ചയായിട്ടും ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആക്ച്വലി അവരെ കൊണ്ട് ഇതുപോലെ കളർ പെൻസിൽ കൊണ്ട് പെയിൻറ് ചെയ്യിക്കുകയോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്കത് എങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് പെയിൻറ് ചെയ്യിക്കുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തന്നെ പെയിൻറ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതൊരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു അവരുടേതായ ഭാവനയിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു മെയ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാം. മെയ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 പേപ്പറും ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. ഓക്കെ, അത് ആദ്യം ഒരു ആർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ വീണ്ടും 2 ആർക്ക് ഉണ്ടാക്കുക. സോ ജസ്റ്റ് എന്നിട്ട് കുട്ടികളോട് പറഞ്ഞാൽ മതി, ഇതിൽ ഇപ്പോൾ ഈ ഡക്കിന് ആക്ച്വലി ഹെണ്ണിനെ മീറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയോ വഴി കാണിച്ചു കൊടുക്കുക. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ ആൻഡ് ഗോ ഔട്ട് ഫ്രം ഹിയർ. അപ്പോൾ ഇവർക്ക് ഇത് എങ്ങനെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ, അപ്പോൾ അവർക്കായിട്ട് തന്നെ ക്രിയേറ്റീവായിട്ട് അവർ അവരുടേതായ ചിന്താ രീതിയിൽ ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് ഇതുവഴി ഇങ്ങനെ വെളിയേറെ പോകുന്ന രീതിയിൽ അവർക്ക് ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും ആർക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അവർ ക്രിയേറ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 1 to 10 നമ്പേഴ്സേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പിള്ളേർക്ക് നല്ലൊരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരും. പിന്നെ ഓബിയസ് ആയിട്ടും ചെറിയ പിള്ളേരാണെങ്കിൽ നമ്പേഴ്സ് പഠിപ്പിക്കാനും പെട്ടെന്ന് ഓർമ്മ നിൽക്കാനുമായിട്ടുള്ള കുറേ ടെക്നിക്കാണ്. അതായത് ഇപ്പോൾ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക. ഇനിയും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ട് 20 to 21, 30 അങ്ങനെയുള്ള റേഞ്ചിലോട്ടുള്ള എൻ്റെ ഡ്രോയിങ്സ് ഞാൻ കാണിച്ചു തരാനായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. ബൈ ബൈ.